तव कथामृतं तप्त जीवनं कविभिरीडितं कल्मषावहं श्रवणमंगलं श्रीमदाततं भुवि गृणन्दिते भूरिदा जनाः। अखंडानंद स्वामीजी जन्म तिथि हम आघोषित कर गंगाथर गंगोपाध्याय അദ്ദേഹത്തിൻ്റെ അപൂർവ ആശ്രമത്തിൽ 1864 അദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ ശ്രീമന്ത ബന്ധപാധ്യ ഗംഗോപാധ്യായ, അമ്മ വാമസുന്ദരി ദേവി. കുട്ടിക്കാലത്ത് തന്നെ മാക്സിമം പരിശുദ്ധി എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് പരിശ്രമിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഗംഗാധരൻ. കുടുംബ മഹിമ എന്നുള്ളത് ഒരു വളരെ കുലീന ബ്രാഹ്മണ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കൾച്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നു, പ്രെജുഡിസും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് 4 നേരം കുളിക്കും, അതേപോലെ പ്രാണായാമം ചെയ്യും, സസ്യാഹാരം മാത്രമേ കഴിക്കൂ, പ്യുവർ വെജിറ്റേറിയൻ. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹത്തിന് എന്നും പറഞ്ഞ് കടുക്ക നിഗ്രോബലം എന്ന് പറയാം, അതും കഴിക്കും. അപ്പോൾ ഇങ്ങനെ എക്സസീവായിട്ടുള്ള ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. 4 നേരം കുളിയൊക്കെ കാരണം സ്കിൻ ഡ്രൈ ആയി, അതേപോലെ ഈ കടുക്ക കഴിച്ച് ചുണ്ട് വെള്ളയായി. പ്രാണായാമം കൂടുതൽ ചെയ്ത് ശരീരത്തിന് വിയർപ്പും വിറയലും അതും അനുഭവപ്പെട്ടു. പക്ഷേ ലക്ഷ്യം ഒന്നാണ്, പരിപൂർണമായിട്ടുള്ള പരിശുദ്ധി, ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ളൊരു സാക്ഷാത്കാരം, ഇതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. 8-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഇടയിലൊരു മുഴ വന്നു, അത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വിദഗ്ധർ. അതിൻ്റെ ഓപ്പറേഷൻ ആ കുട്ടി പറയുകയാണ്, അനസ്തേഷ്യ ആവശ്യമില്ല, മരവിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇല്ലാണ്ട് തന്നെ അത് കുറച്ചു എന്നുള്ളതാണ്. അത്രയും സഹനശക്തി ശരീരത്തിൽ നിന്ന് വിട്ട് മാറി നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് ഈ ശ്രമങ്ങളിലൂടെ അദ്ദേഹം നേടി. ജീവിതം മുഴുവൻ ഇതേപോലെ പരീക്ഷണങ്ങളാണ്, എക്സ്പീരിയൻസാണ്. ഇതിങ്ങനെ ഈ സ്വന്തം കാര്യത്തിൽ നേടുക എന്നുള്ളത് മാത്രമല്ല, ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെയുള്ളൊരു കാതരമായ ഹൃദയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നു, എങ്കിലും സ്കൂൾ പഠിത്തത്തിൽ അത്ര വലിയൊരു താല്പര്യം കാണിച്ചില്ല. ഗീതയും ഒക്കെ ധാരാളം മനഃപാഠമാക്കിയിരുന്നു, ഒരുപാട് സ്തോത്രങ്ങൾ മനഃപാഠമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ ഒരു മകൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സുരേന്ദ്രഘോഷ് എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ നാടക പാരമ്പര്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇവർ ചേർന്ന് നാടക കമ്പനിയൊക്കെ ഉണ്ടാക്കിക്കുറിച്ചാണ്. അങ്ങനെ പരിവ്രാജക സന്യാസിമാരോട് വളരെ ഒരു മതിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു 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 ഫാൻസി ആയിരുന്നു, ഒരു ഫാന്റാസ്റ്റിക് ഫീലിംഗ് ആയിരുന്നു അവരോടൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഹിമാലയം, അത് കുട്ടിക്കാലത്തുള്ള ഒരു ഡ്രീമുമായിരുന്നു ഈ ഗംഗാധർ. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ അവിടെ പോയിരുന്ന് ധ്യാനിക്കാനൊക്കെ പരിശീലിക്കുകയായിരുന്നു. അമ്മ അപ്പോഴേക്കും വിവാഹത്തിനെക്കുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിച്ചു. കുട്ടിക്കാലത്തേക്കൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുമല്ലോ, 15 വയസ്സായപ്പോഴേക്കും, 15-16 വയസ്സായപ്പോഴേക്കും വിവാഹത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ
ഗംഗാധരൻ പറഞ്ഞ മറുപടി ആ വളരെ എത്രയും പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വിവാഹം എന്നെ വിവാഹം കഴിക്കണം, എനിക്ക് ഒരമ്മയും കൂടെ കിട്ടുമല്ലോ വീട്ടിൽ, അതായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് സഹായമാവും, ഒരമ്മയും കൂടെ വീട്ടിൽ വരുമല്ലോ. ഇതിൽ നിന്ന് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. പിന്നീട് ഒരിക്കലും വിവാഹത്തിനെ കുറിച്ച് ഗംഗാധരനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1977 അദ്ദേഹം ശ്രീരാമകൃഷ്ണനെ ആദ്യമായിട്ട് കാണുന്നത്. അതൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ അത് അതിനു മുമ്പ് ഒരു ദിവസം അദ്ദേഹം വീട് വിട്ടിറങ്ങിപ്പോയി. 12 വയസ്സുള്ളപ്പോഴാണ് ഒരു സാധുവിനെ കണ്ടു, അങ്ങനെ കറങ്ങി നടക്കുന്ന പരിപാടിയ സാധുവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പോയി 60 മൈൽ ദൂരം പോയി, ബർദ്വാൻ വരെ എത്തി. അപ്പോൾ ആ സാധുവിൻ്റെ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് വീട്ടിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തത്. പറഞ്ഞ് മനസ്സിലാക്കി, അപ്പോൾ ഇതിൻ്റെ പ്രായമായിട്ടില്ല, നിനക്ക് ഇസ്രായേൽ തിരിച്ചറിവ് വരും, അപ്പോൾ മറ്റുള്ളവരെയൊന്നും ആശ്രയിക്കാതെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും സമാധാനമായി, അതുപോലെ എല്ലാവരും തീ തിന്നുകയായിരുന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞ 1977 ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടുന്നു ഹരിനാഥൻ്റെ വീട്ടിൽ വെച്ചിട്ട്. പിന്നീട് ദക്ഷിണേശ്വരത്ത് പോയിട്ടാണ് ഇടപഴകാൻ തുടങ്ങിയത്. 1783 പിന്നീട് അവിടെ ചെല്ലുന്നത്. ഇവയാണ് സമയ 81 ചെല്ലുന്നത്. അദ്ദേഹം പഠിച്ചിരുന്നത് ഓറിയൻ്റൽ സെമിനാരി സ്കൂളിലായിരുന്നല്ലോ, അവിടെയും ധാരാളം കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ ഈ ആധുനികമായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ വ്യാപൃതരായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ താല്പര്യം മുഴുവനും ആധ്യാത്മിക കാര്യങ്ങളായിരുന്നതുകൊണ്ട് മറ്റധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പിന്നെ ഈ നാടകം ഇതൊക്കെ കഴിയുകയാണ്. അങ്ങനെ ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണൻ സാധാരണ എല്ലാവർക്കും ഉള്ളത് മാറിയിട്ടുള്ള പ്രിലിമിനറി ട്രെയിനിങ്സ് അദ്ദേഹത്തിന് കൊടുത്തു. എങ്ങനെയാണ് ശരിയായിട്ട് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, അതിന് മന്ത്രോപദേശം കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം കണ്ട മാതിരിയുള്ള പ്രെജുഡീസസ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കുലത്തിൻ്റെ ഇതിലൊക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ അത്ഭുതകരമായിട്ടാണ് ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടാക്കിയത്. അദ്ദേഹത്തോടെ അന്ന് താമസം പറഞ്ഞുപോയി പ്രസാദം കഴിക്കും, കാളിക്ഷേത്രത്തിലെ പ്രസാദം. കാരണം എന്താണെന്ന് വെച്ചാൽ കാളിക്ഷേത്രത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നിവേദിക്കും. ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരന്തേൽ ബാധകൾ നോക്കിയിരുന്നു, അല്ല എവിടേക്കാണ് പോകണം. അദ്ദേഹം കുറച്ച് ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കും, ശ്രീരാമകൃഷ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടോ, രാധാകാന്ത ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കാനാണോ പോണേ, അതേ കാളിക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കാനാണോ പോണേ, ശ്രദ്ധിക്കുകയാണ്. എത്ര വിജിലൻ്റാണ് ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം അത് മനസ്സിലാക്കും. അദ്ദേഹം നേരെ കാളിക്ഷേത്രത്തിൽ പ്രസാദ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നു പ്രസാദം കഴിച്ചു, പക്ഷേ നോൺ വെജ് കഴിച്ചില്ല. ഇങ്ങനെയാണ് ഓരോ പ്രെജുഡീസസും കുട്ടിക്കാലത്ത് തന്നെ ശ്രീരാമകൃഷ്ണൻ ഇദ്ദേഹത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. പിന്നീട് ശ്രീരാമകൃഷ്ണനെ പരിചരിക്കുന്നതിനായിട്ട് അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ ശ്യാംപൂക്കൂർ പാടിയിലും പിന്നെ കാസിപ്പൂർ ഉദ്യാനപാടിയിലും അദ്ദേഹം പരിചരിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ വളരെ അത്ഭുതകരമായ ട്രെയിനിങ് ഇവർക്കൊക്കെ ശ്രീരാമകൃഷ്ണൻ കൊടുത്തിരുന്നത്. അപ്പോഴാണ് ഒരു റിലേഷൻസ് യഥാർത്ഥത്തിൽ രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപനം കാസിപ്പൂരിലും ശാന്തിപൂരിലും വെച്ചിട്ട് അവരെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ഭഗവാനെ പരിപൂർണമായിട്ട് സേവിക്കുക എന്ന് പഠിപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഒരു പ്രധാന കാര്യം ഇതായിരുന്നു, ഈ പ്രെജുഡീസസ് ഒന്നും ജീവിതത്തിലെല്ലാം ഇരിക്കുക, എല്ലാത്തിനെയും ഒരേപോലെ കാണാനും അംഗീകരിക്കാനും പഠിക്കുക. വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവർ, ഇവരെല്ലാം ഒരുമിച്ച് കൂടുക, പക്ഷേ ഒരൊറ്റ ലക്ഷ്യം, എല്ലാവർക്കും ഒരേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരും ട്രെയിനിങ്ങിൻ്റെ 2-3 പ്രധാന ഭാഗങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ മറ്റു സാധനങ്ങൾ എങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. 2-ാമത്തെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻലിനെസ്.
വളരെ ശ്രദ്ധാലുവായിരുന്നു ഭഗവാൻ. എങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ ക്ലീനായിട്ട് വെക്കേണ്ടത്, അടുക്കഞ്ചിട്ട് എവിടെ വെക്കേണ്ടത്. പിന്നെ ഒന്ന്, ഒരിക്കലും താൻ പഠിച്ചു എനിക്കറിയാവുന്ന അഹങ്കാരം പാടില്ല. ജീവിതകാലം മുഴുവൻ പഠനമാണ്. അതൊരു വലിയ റിവലേഷനായിരുന്നു അഖണ്ഡാനന്ദ സ്വാമി അല്ലെങ്കിൽ ഗംഗാധരനെ സംബന്ധിച്ച്. അദ്ദേഹം ആ ഒരു തിയറി ആപ്ലിക്കബിളാക്കി ജീവിതത്തിലെ പരീക്ഷിച്ചിരുന്നു. ആരും വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള ശ്രമം. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇടപെടുന്ന എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും, ഉത്സാഹമായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്നതിന് പകരം അവരിൽ നിന്നും പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാകും. ഈ ഒരു അത്ഭുതകരമായ ക്വാളിറ്റി അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു ഭഗവാൻ ഈ ട്രെയിനിങ്ങിൽ നിന്നാണ്. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം എല്ലാവരും കുറച്ച് നാളെ കസിപ്പോ ഇവിടെ ബരാനഗർ താമസിച്ചു. അവിടെ നിന്ന് നാഗ്പൂരിൽ പോയി അവിടെ നോൺ സെറിമോണിയലായിട്ട് ഒരു സന്യാസ ദീക്ഷമാരി സ്വീകരിച്ചു. പിന്നീട് ഇവരെല്ലാം ബരാനഗർ നടത്തി കൂടിയപ്പോൾ ഗംഗാധരൻ അവിടെ നിന്ന് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. തൻ്റെ യാത്ര അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള സമ്മതവും കൊടുത്ത് അനുഗ്രഹം കൊടുത്തു. അച്ഛൻ പോയി ഹൗറ സ്റ്റേഷനിലെ യാത്ര ചെയ്തു. നീ പോയി വിജയിച്ചു വരിക, ഇതേപോലെ രക്ഷിതാക്കളുണ്ടാവും, പേരൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ജീവിതം ഇത്രയേ ഉള്ളൂ, ഈ ലോക ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പേരൻസ് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു കാര്യം എന്താണുള്ളത്. അദ്ദേഹം ആദ്യം പോയത് ഗയയിലാണ്. അവിടെ തുടർന്ന് കാശിയിലും താമസിച്ചു. കാശിയിൽ വെച്ചിട്ട് അദ്ദേഹം പ്രമദാസമിത്രനെ ആയിട്ട് പരിചയപ്പെടുന്നു. അവിടെയാണ് ത്രൈലംഗ സ്വാമിയും ഭാസ്കരാനന്ദ സ്വാമികളൊക്കെ കാണുകയും അവരുടെ അടുത്ത് താമസിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങൾ, ഗ്രാമർ തുടങ്ങിയിട്ടെല്ലാം പഠിക്കുകയും എങ്ങനെയാണ് മന്ത്രോച്ചാരണങ്ങൾ, വേദോച്ചാരണം ഇതൊക്കെ അവിടെ പഠിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര അയോധ്യ, അലഹബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹരിദ്വാർ, പിന്നെ അവിടുത്തെ ഋഷികേശം, ഇവിടെയൊക്കെ അദ്ദേഹം പഠനങ്ങളൊക്കെ താമസിച്ച് ശ്രീരാമസ്വാമി പഠിപ്പിച്ചത് ജീവിതം മുഴുവൻ പഠിക്കുകയാണ്, അതേപോലെ ജീവിതം മുഴുവൻ തപസ്യാണ്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പരിശീലിക്കുകയാണ്. ഋഷികേശം താമസിച്ചുകൊണ്ട് സംസ്കൃത വ്യാകരണം, അതേപോലെ വേദശാഖകളും ഇതെല്ലാം അദ്ദേഹം പഠിക്കുന്നു, സ്വായത്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് ഹിമാലയത്തിലെയും ജീവിതമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്ന അത്ര ത്രില്ല് നമുക്കൊരു സിനിമ കണ്ടാക്കുമ്പോൾ ഉണ്ടാകും. അത്ര ത്രില്ലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. അതിനെക്കുറിച്ചൊന്നും നമുക്കിവിടെ വിശദമായിട്ട് പറയാനുള്ള സമയമില്ല. ചെറിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഹിമാലയത്തിലെ ജീവിതവും പരീക്ഷണമായിരുന്നു. ഭഗവാൻ തൻ്റെ ഒപ്പം ഉണ്ടോ ഇത് പരീക്ഷിച്ചറിയണം. അതിന് അതിഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളെ റിസ്ക് അദ്ദേഹം തന്നെ എടുക്കുകയാണ്. ഭഗവാൻ തൻ്റെ കൈ പിടിച്ചിട്ടോ തന്നെ അറിയാൻ പറ്റും. ഓരോ പ്രാവശ്യവും പ്രൂവ് ചെയ്യപ്പെട്ടു ഭഗവാനാണ് തന്നെ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ബദരിയിൽ അവിടുന്ന് ടിബറ്റിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നു. മൂന്ന് പ്രാവശ്യം അദ്ദേഹം ടിബറ്റ് സന്ദർശിച്ചു, ടിബറ്റൻ ഭാഷ പഠിച്ചു. എങ്ങനെയൊക്കെ അത്ഭുതകരമായിട്ട് ഓരോ സാഹചര്യങ്ങൾ അദ്ദേഹം രക്ഷപ്പെട്ടു, എങ്ങനെ ഭഗവാൻ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ഒക്കെ പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീണ്ട ജീവചരിത്രം ഇവിടെ പഠിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഈ ടിബറ്റൻ ഭാഷയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ബുദ്ധിസ് മോണാസ്ട്രി അദ്ദേഹത്തിനെ തടകല്ലിൽ വെച്ചിരുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ കാശ്മീരിലെ ലഡാക്കിൽ തിരിച്ചെത്തിയും ബ്രിട്ടീഷുകാർ പോലീസുകാർ പിടിച്ചു, അദ്ദേഹത്തിനെ ജയിലിലിടാനായിട്ട് നോക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ വിചാരിച്ചു അദ്ദേഹത്തിന് നല്ലൊരു മീഡിയായിട്ട് ഉപയോഗിക്കാം. അദ്ദേഹത്തിനൊരു ജോലി ഓഫർ ചെയ്തു, ടിബറ്റൻ ഇതുമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു കൗൺസിലായിട്ട് ജോലി കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ചു, അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി. പിന്നെ വടക്കേ ഇന്ത്യയിൽ വൃന്ദാവനം, ഗുജറാത്ത്, രാജസ്ഥാനങ്ങളിലൊക്കെയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഇടയിൽ വിവേകാനന്ദ സ്വാമിയെയും കണ്ടുമുട്ടുന്നു, മറ്റ് സഹോദര സന്യാസിമാരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം പടിഞ്ഞാറോട്ട്
യാത്ര ചെയ്യുന്ന സമയത്ത് അതിഭയാനകമായ സന്ദർഭങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കൊള്ളക്കാർ ആക്രമിക്കുന്നുണ്ട്. തൻ്റെ വസ്ത്രം ഉൾപ്പെടെ സർവ്വതും എടുത്തോളാൻ അദ്ദേഹം പറയുന്നു. ആ വസ്ത്രമെല്ലാം അഴിച്ചു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതിരിക്കുന്നത് കണ്ടുകൊണ്ട് അവർക്ക് തന്നെ അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നില്ല. മറ്റു യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറൊരു കൂട്ടുകാരൻ ഒരാളെയും കൂടെ വഴിയിൽ വെച്ച് കണ്ടയാളെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അവർ ഉപദ്രവിക്കാതെ വിട്ടു. അങ്ങനെയുള്ള തീർത്ഥാടനങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജസ്ഥാനിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ ഈശ്വരനെ അകത്ത് മാത്രമല്ല കാണുന്നതിലും കാണാനുള്ള മനോഭാവം, സേവാ മനോഭാവം, അത് കൂടി വന്നു. കണ്ണ് തുറന്നിരിക്കുമ്പോഴും അടച്ചിരിക്കുമ്പോഴും തുറന്നിരിക്കുമ്പോഴും. അങ്ങനെയാണ് ഖേത്രി പ്രദേശത്ത് അദ്ദേഹം സ്കൂളുകൾ ആളുകളുടെ ദാരിദ്ര്യം കണ്ടിട്ട് അവരെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം ഒന്നാണ് മാർഗം എന്നറിഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങൾ തുറന്നു, മൂന്ന് നാല് സ്കൂളുകൾ തുറങ്ങി, സാധാരണ ആൾക്കാരെ പരിശീലിപ്പിക്കുന്നു, ജീവിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വിവേകാനന്ദ സ്വാമി തിരിച്ച് എത്തുന്നുള്ള വാർത്ത വരുന്നത് 98 വർഷം അദ്ദേഹം തിരിച്ച് വരാനാഗ്രഹം വരും. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമി സന്യാസം സ്വീകരിച്ചിട്ട് രണ്ടാമത്തെ യാത്ര. പിന്നീട് 96 അദ്ദേഹം വന്നിട്ട് ശ്രീരാമകൃഷ്ണ ജയന്തി ദക്ഷിണേശ്വരത്ത് ആഘോഷിക്കുന്നു. 97 വിവേകാനന്ദ സ്വാമി തിരിച്ചു വന്നതിന് ശേഷം രാമകൃഷ്ണ മിഷൻ ഒക്കെ രൂപീകരിക്കുന്നു. ആ കാലത്ത് ആണ് പ്ലേഗ് പടർന്നു പിടിക്കുന്നതും പിന്നീട് ആ സേവന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും. അവിടെ നിന്ന് അദ്ദേഹം റിലീഫ് വർക്കിനായിട്ട് മൂർഷിദാബാദിലേക്ക് തിരിഞ്ഞു. അങ്ങനെ മൂർഷിദാബാദിൽ സർഗാജി എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് രാമകൃഷ്ണ മിഷൻ്റെ ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരു സേവന പ്രവർത്തനം അവിടെ അദ്ദേഹം നടത്തുകയാണ്. ശിവജ്ഞാനേ ജീവേ സേവ എന്നുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ആദർശം അക്ഷരം പ്രതി അദ്ദേഹം ഇവിടെ കാണാം. ഓരോ ജീവനിലും കാണുന്നത് ശിവനായിട്ട് തന്നെ അദ്ദേഹം കണ്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ സന്യാസ വേഷം പോലും മാറ്റിയിട്ട് ഒരു ട്രൗസറും ഇട്ട് തലയിലൊരു മുണ്ടും കെട്ടിയിട്ട് ആളുകളുടെ ഒപ്പം കൃഷിപ്പണി ചെയ്യാനും തോട്ടത്തിൽ പണിയെടുക്കാനും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നിഷ്ഠ, അതായത് കണ്ണ് തുറന്ന് ഓരോന്നിനും കാണുന്ന ഈശ്വരനെ, അതൊരു അത്ഭുതകരമായ ദർശനമായിരുന്നു. കണ്ണ് അടച്ചിരിക്കുമ്പോഴോ അമ്പലങ്ങളിലോ മാത്രമല്ല, അതിനെക്കുറിച്ച് അദ്ദേഹം പ്രമുഖനാഥൻ മിത്രം എഴുതുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്നുള്ളത് ഈ ഭഗവാനെ കാണുന്നത് ഉള്ളിലോ ക്ഷേത്രങ്ങളിലോ ആരാധനകളില്ല, ഓരോന്നിലും ഓരോരുത്തരിലും ഞാൻ കാണുന്നു എൻ്റെ അവസ്ഥ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തിരിച്ച് സർഗാച്ചിയിലെ അദ്ദേഹത്തിൻ്റെ ദീർഘകാല സേവനത്തിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വാമിജിയുടെ ശരീരം പോകുന്നു, ബ്രഹ്മാനന്ദ സ്വാമി പോകുന്നു, മറ്റ് സഹോദര സന്യാസിമാർ ഓരോരുത്തരോടുത്തർ വിട്ടു പോകുന്നു. അവസാനം 1924 അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. 1926 ആദ്യത്തെ രാമകൃഷ്ണ മിഷൻ കൺവെൻഷൻ ശാരദാനന്ദ സ്വാമി വിളിച്ചു കൂട്ടുമ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. അതിൽ അദ്ദേഹം ഒരു അത്ഭുതകരമായ പ്രഭാഷണം കാഴ്ചവെച്ചു. അതിലദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം ശ്രീരാമസേവൻ്റെ ജീവിതത്തിനെ ആസ്പദമാക്കി ഈ സന്ദേശമാണ്. നമ്പർ 1, ഹാർമണി ഓഫ് റിലീജിയൻ, അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം. നമ്പർ 2, അക്സെപ്റ്റൻസ് ഓഫ് ഓൾ ആസ് ഇറ്റ് ഈസ്, ഇതാണ് അദ്ദേഹം ഭഗവാനിൽ നിന്ന് പഠിച്ചത് ഈ പോയിൻ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യം, ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമിയായിട്ട് യാതൊരു വ്യത്യാസമില്ല. ശ്രീരാമസേവൻ സൂത്രമാണെങ്കിൽ വിവേകാനന്ദ സ്വാമി വ്യാഖ്യാനം. ഈ അത്ഭുതകര മെസ്സേജാണ് അദ്ദേഹം കൺവെൻഷനിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു അത്ഭുതകരമായ മെസ്സേജ്. പിന്നീട് 1934 അദ്ദേഹത്തെ രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒരുപാട് ആളുകൾക്ക് മന്ത്രദീക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1936 രാമകൃഷ്ണ ഭഗവാന്റെ സെൻറ്റിനറി, ശ്രീരാമസേവൻ്റെ
നൂറാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ഇദ്ദേഹത്തോട് ബേലിമരത്തിൽ വരണം എന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചു. മാക്ലിയോട് സർഗാച്ചിൽ പോയി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് വരാൻ വൈമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് അദ്ദേഹം ബേലിമരത്തിലെത്തി. ബേലിമരത്തിലെത്തി അന്ന് അദ്ദേഹം വീണ്ടും ഈ ശ്രീരാമസേവൻ്റെ സെൻറ്റിനറി മീറ്റിങ്ങിൽ അദ്ദേഹം സംസാരിക്കുന്നു. ഭഗവാൻ നേരിട്ട് പറഞ്ഞു ഇദ്ദേഹത്തോട്, അവരിത്രയും പറഞ്ഞത് നീ എന്താ കേൾക്കാത്ത, നീ പോകണം. അപ്പോൾ എന്ത് പറയണം? അതും ശ്രീരാമസേവൻ വെളിപ്പെടുത്തി. അദ്ദേഹം ദർശനത്തിൽ പറഞ്ഞു കൊടുത്തു, ഈ കാര്യങ്ങൾ പറയണം. അത് തന്നെ അദ്ദേഹം ഇവിടെ വന്ന് ശ്രീരാമസേവൻ്റെ സെൻറ്റിനറി മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞ അത്ഭുതകരമായ ഒരു മെസ്സേജ് ഇതാണ്: പുതിയ ഒരു യുഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പുതിയ യുഗത്തിൽ ശ്രീരാമസേവൻ്റെ സന്ദേശം എന്നുള്ളത് സിന്തസിസ് ഓഫ് യോഗ, യോഗ സമന്വയത്തിൻ്റെ മാർഗമാണ്. കർമ്മ, ഭക്തി, ജ്ഞാന, രാഗയോഗങ്ങളുടെ സമന്വയമാണ് ഇന്ന് ഈ യുഗത്തിന് ആവശ്യം. ഇത് ഭഗവാൻ എങ്ങനെ ജീവിച്ച് കാണിച്ചു അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു അത്ഭുതമായ സന്ദേശം ശ്രീരാമസേവൻ പറഞ്ഞു കൊടുത്തതന്നെ, ഏതോപം തഥോപം, എത്രയോ വഴികൾ ഉണ്ട്, അതെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അതേപോലെ അദ്ദേഹം ഈ ചുരുങ്ങിയ ഒരു ഭാഷണത്തിന് ശേഷം 1936 ഇതിനുശേഷം അദ്ദേഹം സർഗാജിനെ തിരിച്ചു പോയി. 37 അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് രോഗം പിടിക്കാൻ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയെല്ലാം ബാധിച്ചു. അദ്ദേഹത്തിന് ബേലിമഠത്തിലേക്ക് വരണം, തൻ്റെ ശരീരം ബേലിമഠത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്നായിരുന്നു ആഗ്രഹം. പറഞ്ഞതനുസരിച്ച് ട്രെയിനിൽ അദ്ദേഹം ബേലിമഠത്തിലേക്ക് വരുന്നു. കൽക്കട്ടയിൽ അവിടെ വന്നതിന് ശേഷം സ്വീകരിച്ച് ഒരു സ്ട്രെച്ചറിലാണ് അദ്ദേഹം വരുന്നത്. ആദ്യം ബാഗ് ബസാറിൽ പോയി, പിന്നെ അവിടുന്ന് ബേലിമഠത്തിൽ അവിടുന്ന് സ്വാമിജിയുടെ ശരീരം എവിടെ ദഹിപ്പിച്ചോ അതേ സ്ഥലത്തിനടുത്ത് തന്നെ എന്നിട്ട് ബാക്കി ഡയറക്റ്റ് ഡിസൈപ്പിൾസിൻ്റെ ഒക്കെ ശരീരം എവിടെ ദഹിപ്പിച്ചോ അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു അതിസംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ ഹ്യൂമറസ് ആയിരുന്നു അദ്ദേഹം ബാക്കിയുള്ളവരോട് ഇടപെട്ടിരുന്നത്. ഇത്രയും ഇൻറ്റിമസി ആർക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. കൊച്ചുകുട്ടികളെ പോലെ നമുക്കിവിടെ കേരളത്തിൽ ഓർക്കാവുന്ന ഒരു അത്ഭുതകരമായ കാര്യം അദ്ദേഹത്തെക്കുറിച്ച് രംഗനാഥാനന്ദ സ്വാമിജിയെ അദ്ദേഹം രംഗനാഥാനന്ദ സ്വാമി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ചൊല്ലുമ്പോൾ എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് അഖണ്ഡാനന്ദ സ്വാമി ചോദിക്കും. അപ്പോൾ രംഗനാഥാനന്ദ സ്വാമി പറഞ്ഞു, ഐ വാണ്ട് സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ശ്രീരാമകൃഷ്ണൻ. ആ അനുഗ്രഹമാണ് നമ്മൾ കാണുന്നത്. രംഗനാഥാനന്ദ സ്വാമി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അത്ഭുത പ്രകാശകനായി ഭഗവാനെ സംബന്ധിച്ച് ലോകം മുഴുവൻ വാരി വരച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. പിന്നെ അദ്ദേഹം കല്യാണാനന്ദ സ്വാമിക്ക് സർവഗതാനന്ദ സ്വാമി നാരായണ നാരായണി അയക്കി ഒരു ചെറിയ കത്ത് കൊടുത്തിട്ട്, ഐ ആം സെൻഡിങ് ഹിം ബോയ്, യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹിം. കല്യാണാനന്ദ സ്വാമി നാരായണ നാരായണി, പിന്നീട് സർവഗതാനന്ദ സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹം ന്യൂയോർക്കിലൊക്കെ ചെയ്ത അത്ഭുതമായ പ്രവർത്തനമാണ്. ഗുരു അഖണ്ഡാനിക്കുമ്പോൾ ഈ ഒരു ആദേശം ഇത് മറ്റാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഒരുപാട് സംഭവവിഹിതമായ ജീവിതം നമുക്ക് പഠിക്കാവുന്നതാണ്. അഖണ്ഡാനന്ദ സ്വാമിജി സമാധിയാകുമ്പോൾ കല്യാണാനന്ദ സ്വാമിജി ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, നൗ ഓൺവേഴ്സ് ദ സംഘ വിൽ ബി റൂൾഡ് ബൈ ലോ ഇൻസ്റ്റെഡ് ഓഫ് ലവ് എന്ന്. അതൊരു അത്ഭുതകരമായ അവസ്ഥയായിരുന്നു. ഈ പ്രേമം, ശ്രീരാമസേവന് കിട്ടുന്ന പ്രേമം, അതൊന്നുകൊണ്ട് എങ്ങനെ ലോകത്തെ ഭരിക്കാൻ പറ്റും, എല്ലാവരെയും സ്വന്തമാക്കാൻ പറ്റും എന്ന് ഇദ്ദേഹം കാണിച്ചു തന്നത് സ്വന്തം ജീവിതത്തിലൂടെയാണ്. ശ്രീരാമസേവനെ തന്നെയാണ് സ്വന്തം ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചത്. അതേപോലെ ശ്രീരാമകൃഷ്ണൻ സ്വാമിജിയും രണ്ടല്ല എന്നുള്ള അത്ഭുതമായ മെസ്സേജും, ഈ ലോകത്തൊന്നിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ അത്ഭുതകരമായ സന്ദേശം തന്നിട്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കാനും അത് ലോകത്തിന് വെളിച്ചമായി തീരാനും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. Just to listen to it.